ക്ലാസ്സില് നമ്മൾ പറഞ്ഞു നിർത്തിയത് സാക്രിഫൈസിങ് റേഷ്യോ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അതിന്റെ ചെറിയൊരു പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ കുറച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സാക്രിഫൈസിങ് റേഷ്യോ കിട്ടും. ഇനി നമുക്ക് രണ്ട് മൂന്ന് കേസുകളായിട്ട് തിരിച്ചിട്ടാണ് ഇതിന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അതിന്റെ ഒന്നാമത്തെ കേസ് ഇതാണ്. When there is no change in relative ratio, when there is no change in relative ratio, ഇതാണ് ഒന്നാമത്തെ കേസ്. എന്താണ് when there is no change in relative ratio എന്ന് പറഞ്ഞാൽ? അവരുടെ റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഇല്ല. അതെങ്ങനെ മനസ്സിലാകും ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ കണ്ട് മനസ്സിലാക്കേണ്ടത്? അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞെങ്ങനെയാണ്, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. ദേ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. അവർ പ്രോഫിറ്റും ലോസും വീതിക്കുന്നത് ഏത് റേഷ്യോയില്? 3:2. നമുക്കറിയാം 3:2 എന്ന് പറഞ്ഞാൽ 3/5 2/5. എന്നിട്ട് പറയാണ് ദേ അഡ്മിറ്റ് സി ആസ് എ ന്യൂ പാർട്ട്ണർ. സീനെ പുതിയ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു ഫോർ 1/6 ഷെയർ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ പറയുക. എ ബി എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട് ഈ ബിസിനസിൽ. അവര് ഷെയർ ചെയ്യുന്ന അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:2. അപ്പൊ ഈ 3:2 ആണ് അവരുടെ ഓൾഡ് റേഷ്യോ. ഇപ്പൊ പുതിയൊരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്നു സി എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ. സിയുടെ ഷെയർ എന്ന് പറയുന്നത് 1/6, 1/6 ഷെയർ എന്നാ പറഞ്ഞത്. എന്നൊരു ക്വസ്റ്റ്യനിൽ പറയും കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ. ഇപ്പൊ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് റേഷ്യോയും കണ്ടുപിടിക്കണം? സാക്രിഫൈസിങ് റേഷ്യോയും കണ്ടുപിടിക്കണം. അപ്പൊ ലാസ്റ്റ് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഏത് മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു? സാക്രിഫൈസിങ് റേഷ്യോ മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. കാരണം ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും ക്വസ്റ്റ്യനിൽ തന്നു. അപ്പോഴേ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എല്ലാ കേസിലും അങ്ങനെ തരില്ല. ന്യൂ റേഷ്യോ മിക്കുള്ള കേസിലൊന്നും തരില്ല. അപ്പൊ ന്യൂ റേഷ്യോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ കേസിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഞാൻ ഈ പറഞ്ഞ കേസ്, വെൻ ദേർ ഇസ് നോ ചേഞ്ച് ഇൻ റിലേറ്റീവ് റേഷ്യോ. റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഇല്ല. അത് എങ്ങനെ മനസ്സിലാവും റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഇല്ല എന്ന്? ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നോക്കും. ഓൾഡ് റേഷ്യോ നോക്കുക. ഓൾഡ് റേഷ്യോയിലെ ഡിനോമിനേറ്ററിലെ നമ്പർ എത്രയാ? 5 അല്ലേ ഡിനോമിനേറ്ററിലെ നമ്പർ. ഓൾഡ് റേഷ്യോയിലെ ഡിനോമിനേറ്ററിലെ നമ്പർ 5 ആണ്. എന്നിട്ട് നോക്കേണ്ടത് പുതിയ പാർട്ട്ണറിന്റെ ഷെയറിന്റെ ഡിനോമിനേറ്ററിലെ നമ്പർ എത്രയാ നോക്കുക. അപ്പൊ ആദ്യം നോക്കേണ്ടത് ഓൾഡ് റേഷ്യോയിലെ ഡിനോമിനേറ്ററിലെ നമ്പർ എത്രയാ നോക്കുക, പുതിയ പാർട്ട്ണറിന്റെ ഷെയറിന്റെ ഡിനോമിനേറ്ററിന്റെ നമ്പർ എത്രയാ നോക്കുക. എന്നിട്ട് ഈ നമ്പറിന്റെ തൊട്ടടുത്ത നമ്പർ തന്നെയാണോ ഇത് എന്ന് നോക്കുക. ഇവിടെ നോക്കിയേ, 5 തൊട്ടടുത്ത നമ്പർ തന്നെയല്ലേ 6. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ കേസിന് വിളിക്കുന്ന പേരാണ് ദേർ ഇസ് നോ ചേഞ്ച് ഇൻ റിലേറ്റീവ് റേഷ്യോ. ഇവരുടെ റിലേറ്റീവ് റേഷ്യോയിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ. ഓൾഡ് റേഷ്യോ എത്രയാ? 3:2 അല്ലേ. 3:2:2 പുതിയ ആളുടെ ഷെയർ എത്ര? 1/6 അല്ലേ. അപ്പൊ 1:1. അതങ്ങ് ഒരുമിച്ച് എഴുതിയാൽ മതി. ഓൾഡ് റേഷ്യോയുടെ കൂടെ പുതിയ ആളുടെ ഷെയർ കൂടെ ചേർത്തങ്ങ് എഴുതിയാൽ മതി. 3:2:1. ഇപ്പൊ വേറൊരു കേസ് നോക്കി. ഓൾഡ് റേഷ്യോ പറഞ്ഞ എങ്ങനെയാണ്? 5:3. ഓൾഡ് റേഷ്യോ 5:3 എന്ന് പറഞ്ഞാൽ 5/8 3/8. അതിന് പുതിയ പാർട്ട്ണറിന്റെ ഷെയർ പറഞ്ഞ എങ്ങനെയാണ്? 4/9. ഇതാണ് പുതിയ പാർട്ട്ണറിന്റെ ഷെയർ. അപ്പൊ നോക്കി, ഓൾഡ് റേഷ്യോയുടെ ഡിനോമിനേറ്റർ നമ്പർ 8, പുതിയ ആളുടെ ഷെയറിന്റെ ഡിനോമിനേറ്റർ നമ്പർ 9. അപ്പൊ ഇതിന്റെ അടുത്ത നമ്പർ ആണ് 9. 8 അടുത്ത നമ്പർ അല്ലേ 9. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതും ഏതാണ് കേസ്? ദേർ ഇസ് നോ ചേഞ്ച് ഇൻ റിലേറ്റീവ് റേഷ്യോ. എങ്കിൽ ഇവരുടെ ന്യൂ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? ഓൾഡ് റേഷ്യോയുടെ കൂടെ പുതിയ ആളുടെ ഷെയറും കൂടെ ചേർത്തങ്ങ് എഴുതിയാൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം? 5:3:4. 5:3:4 കണ്ടോ. അപ്പൊ ന്യൂ റേഷ്യോ പെട്ടെന്ന് കിട്ടിയത് കണ്ടോ. അപ്പൊ എല്ലാ കേസും ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇങ്ങനെ റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഇല്ലാത്ത കേസിൽ മാത്രമേ നിങ്ങൾക്ക് ന്യൂ റേഷ്യോ പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ പറ്റൂ. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയാം. ഓൾഡ് റേഷ്യോ 5:3, അതായത് 5/8 3/8. ദേ അഡ്മിറ്റ് സി ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/7 ഷെയർ. കണ്ടാ, അപ്പൊ നോക്കി,
എയ്റ്റിന്റെ അടുത്ത നമ്പർ അല്ല സെവൻ, എയ്റ്റിന് മുൻപുള്ള നമ്പർ ആ സെവൻ. എയ്റ്റിന്റെ അടുത്ത നമ്പർ അല്ലല്ലോ സെവൻ, എയ്റ്റിന്റെ അടുത്ത നമ്പർ നയൻ ആണ് വരേണ്ടത്. അപ്പൊ ഇത് ഏത് കേസ് അല്ല? ദർ ഇസ് നോ ചേഞ്ച് ഇൻ റിലേറ്റീവ് റേഷ്യോ കേസ് അല്ല. ഇവിടെ റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഉണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ന്യൂ റേഷ്യോ ഇതുപോലെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല. വേറെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് അടുത്ത കേസ് ആയിട്ട് നമ്മൾ അത് പറയും, അടുത്ത കേസ് ആയിട്ട് നമ്മൾ അത് പറയും. ഇനി ഇതിലേക്ക് വരാം. അപ്പൊ ന്യൂ റേഷ്യോ കിട്ടിയല്ലോ, ത്രീ ഇസ് ടു ടു ഇസ് ടു വൺ. ഓൾഡ് റേഷ്യോ എത്രയാ? ത്രീ ഇസ് ടു ടു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാം. സാക്രിഫൈസിംഗ് റേഷ്യോ, സാക്രിഫൈസിംഗ് റേഷ്യോ ഇക്വേഷൻ, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇനി ആർക്കൊക്കെ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം? നഷ്ടം ആർക്കാണോ ഉള്ളത് അവർക്കല്ലേ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. ഈ സി എന്ന് പറയുന്നവൻ ഈ ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് വന്നപ്പോൾ ആർക്കൊക്കെയാ നഷ്ടം? എക്കും ബിക്കും. അപ്പൊ എയുടെയും ബിയുടെയും സാക്രിഫൈസിംഗ് റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എയുടെ കണ്ടുപിടിക്കാം. എയുടെ ഓൾഡ് റേഷ്യോ എത്രയാ? ത്രീ ഇസ് ടു ത്രീ ബൈ ഫൈവ്. മൈനസ് എയുടെ ന്യൂ റേഷ്യോ എത്രയാ? അതാണ്ട് ത്രീ ഇസ് ടു ഇസ് ടു വൺ അല്ലേ. ത്രീ ഇസ് ടു ഇസ് ടു വൺ എന്ന് പറഞ്ഞാൽ മൂന്ന് രണ്ട് അഞ്ചു ആറ്, ത്രീ ബൈ സിക്സ്, ടു ബൈ സിക്സ്, വൺ ബൈ സിക്സ്. അപ്പൊ എയുടെ ന്യൂ റേഷ്യോ എത്രയാ? ത്രീ ബൈ സിക്സ്, ത്രീ ബൈ സിക്സ്. ഇതെങ്ങനെയാ ചേട്ടൻ അറിയാമല്ലോ, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ, മൈനസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ ബൈ സിക്സ് ബൈ സാർ തേർട്ടി. എത്ര വരും? ത്രീ ബൈ തേർട്ടി. ഇനി അടുത്ത ബിയുടെ കണ്ടുപിടിക്കാം. ബിയുടെ ഓൾഡ് റേഷ്യോ എത്രയാ? ടു ബൈ ഫൈവ്. മൈനസ് ബിയുടെ ന്യൂ റേഷ്യോ എത്രയാ? ടു ബൈ സിക്സ്, ടു ബൈ സിക്സ്. വീണ്ടും ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. സിക്സ് ഇൻറ്റു ടു ട്വൽവ്, മൈനസ് ഫൈവ് ഇൻറ്റു ടു ടെൻ ബൈ സിക്സ് പൈസ തേർട്ടി. എത്ര വരും? ടു ബൈ തേർട്ടി. അതായത് തേർട്ടി ബൈ തേർട്ടി ഈസ് ടു ടു ബൈ തേർട്ടി. അപ്പൊ ഡിനോമിനേറ്റർ രണ്ട് സെയിം അല്ലേ. അപ്പൊ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ മുകളിലത്തെ മാത്രം എഴുതിയാൽ മതി. ത്രീ ഈസ് ടു. അപ്പൊ ഇവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ എത്ര? ത്രീ ഈസ് ടു ടു. ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ഓൾഡ് റേഷ്യോ എത്ര തന്നെയായിരുന്നു? ത്രീ ഈസ് ടു ടു തന്നെയായിരുന്നു. ഇവിടെ സാക്രിഫൈസിംഗ് റേഷ്യോ എത്ര തന്നെ കിട്ടി? ത്രീ ഈസ് ടു ടു തന്നെ കിട്ടി. അപ്പൊ ഇനി ഒരു കാര്യം അറിയേണ്ടത്, ഈ റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഇല്ലാത്ത കേസിലെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ, അതായത് ഈ ഡിനോമിനേറ്ററിന്റെ അടുത്ത നമ്പറുള്ള ഇങ്ങനത്തെ കേസിലെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം നമുക്ക് ന്യൂ റേഷ്യോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അറിയാം. ഇങ്ങനെ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ സാക്രിഫൈസിംഗ് റേഷ്യോ ഇതേപോലെ കണ്ടുപിടിക്കേണ്ട. കാരണം ഇതാണ് കേസെങ്കിൽ, റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഇല്ലാത്തതാണ് കേസെങ്കിൽ, നിങ്ങളുടെ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും നിങ്ങളുടെ സാക്രിഫൈസിംഗ് റേഷ്യോ. നിങ്ങൾ കണ്ടുപിടിച്ചാലും അതേ കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കേസിലെ പ്രോബ്ലം വരുമ്പോൾ ഈ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ താഴെ ഇങ്ങനെ ഒരു നോട്ട് എഴുതാം, ആസ് ദേർ ഈസ് നോ ചേഞ്ച് ഇൻ റിലേറ്റീവ് റേഷ്യോ. ദേർ ഇസ് നോ ചേഞ്ച് ഇൻ റിലേറ്റീവ് റേഷ്യോ. റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഓൾഡ് റേഷ്യോ will be the sacrificing ratio. Old ratio will be the sacrificing ratio. എന്ന് എഴുതി വെച്ചാലും മതി. ഈ കേസിൽ മാത്രമേ അത് നടക്കൂ. അല്ലാത്ത കേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എഴുതാൻ പറ്റില്ല, സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിച്ചേ പറ്റൂ. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഈ പ്രോബ്ലം നമ്മളിപ്പോ ചെയ്ത് പഠിച്ച അതേ ടൈപ്പ് പ്രോബ്ലം. വിമൽ ആൻഡ് ആദി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 2 is to 1. അപ്പൊ ഒരു ഓൾഡ് റേഷ്യോ തന്നിരിക്കുകയാണ്. ഓൾഡ് റേഷ്യോ ഓഫ് വിമൽ ആൻഡ് ആദി എത്രയാ? 2 is to 1. നമുക്കറിയാം 2 is to 1 എന്ന് പറഞ്ഞാൽ 2 by 3 ഉം 1 by 3 ഉം. ജയം ഈസ് അഡ്മിറ്റഡ്, ജയം ഈസ് അഡ്മിറ്റഡ്. അപ്പൊ പുതിയ പാർട്ണർ ആരാ? ജയം. ജയം ആണ് പുതിയ പാർട്ട്ണർ. ജയമിന്റെ ഷെയർ എത്രയാ? ജയം ഷെയർ വൺ ബൈ ഫോർ. കാൽക്കുലേറ്റ് ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ന്യൂ റേഷ്യോയും സാക്രിഫൈസിംഗ് റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നോക്കിയേ, ഓൾഡ് റേഷ്യോയിലെ ഡിനോമിനേറ്റർ നമ്പർ എത്രയാ? ത്രീ.
പുതിയ പാർട്ട്ണറിന്റെ ഷെയറിന്റെ ഡിനോമിനേറ്റർ നമ്പർ എത്രയാ? ഫോർ. അപ്പൊ ഇതിന്റെ തൊട്ടടുത്തുള്ള നമ്പർ അല്ലേ ഈ നമ്പർ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസാണ്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ റിലേറ്റീവ് റേഷ്യോ. അപ്പൊ ന്യൂ റേഷ്യോ എങ്ങനെ എഴുതാം? ന്യൂ റേഷ്യോ ഇസ് ഈക്വൽ ടു, പഴയ ഓൾഡ് റേഷ്യോയോട് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പോരെ, അപ്പൊ ടു ഇസ് ടു വൺ ഇസ് ടു വൺ, ടു ഇസ് ടു വൺ ഇസ് ടു വൺ, അതായത് ടു ബൈ രണ്ട് മൂന്ന് നാല്, ടു ബൈ ഫോർ വൺ ബൈ ഫോർ വൺ ബൈ ഫോർ. ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? സാക്രിഫൈസിംഗ് റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാൻ ഇവിടെ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ കുറക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഇല്ലാത്ത കേസിൽ സാക്രിഫൈസിംഗ് റേഷ്യോ ഏത് തന്നെയായിരിക്കും? ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ സാക്രിഫൈസിംഗ് റേഷ്യോ എത്ര തന്നെ വരും? ടു ഇസ് ടു വൺ. ഇനി നിങ്ങൾ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ചെയ്താലും ആൻസർ എത്ര തന്നെ കിട്ടും? ടു ഇസ് ടു വൺ തന്നെ കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി അടുത്ത കേസ് നോക്കാം. വെൻ ദർ ഇസ് ചേഞ്ച് ഇൻ റിലേറ്റീവ് റേഷ്യോ, റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്? അപ്പൊ ഇനി റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും എന്നൊക്കെ നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ടു ഇസ് ടു വൺ. അപ്പൊ അവരെ ഓൾഡ് റേഷ്യോ വന്നിരിക്കുന്നു ടു ബൈ ത്രീയും വൺ ബൈ ത്രീയും. ദേ അഡ്മിറ്റഡ് സി ആസ് എ ന്യൂ പാർട്ട്ണർ, സിനെ പുതിയ പാർട്ട്ണർ ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു ഫോർ വൺ ഫിഫ്ത്ത് ഷെയർ, ഫോർ വൺ ഫിഫ്ത്ത് ഷെയർ. കണ്ട, ഫോർ വൺ ഫിഫ്ത്ത് ഷെയർ. ഓൾഡ് റേഷ്യോ ടു ഇസ്റ്റ് വൺ ആണ്, അപ്പൊ ടു ബൈ ത്രീയും വൺ ബൈ ത്രീയും, പുതിയ പാർട്ട്ണറിന്റെ ഷെയർ വൺ ബൈ ഫൈവ് ആണ്. ഇവിടെ നോക്കി, ഓൾഡ് റേഷ്യോയുടെ ഡിനോമിനേറ്ററിൽ നമ്പർ ത്രീ ആണ്, പുതിയ റേഷ്യോയുടെ ഡിനോമിനേറ്ററിൽ നമ്പർ ഫൈവ് ആണ്. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത നമ്പർ അല്ലല്ലോ ഇത്. അപ്പൊ ഈ കേസാണ് ഏത്? ദർ ഇസ് എ ചേഞ്ച് ഇൻ റിലേറ്റീവ് റേഷ്യോ, റിലേറ്റീവ് റേഷ്യോയിൽ എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. എങ്കിൽ ഇവിടെ ന്യൂ റേഷ്യോ നിങ്ങൾ നേരത്തെ എഴുതിയത് പോലെ ഇതിന്റെ കൂടെ ഇത് എടുത്ത് ഒരുമിച്ച് എഴുതാനൊന്നും പറ്റില്ല, വേറെ കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കൂ. ഇപ്പൊ പുതിയ പാർട്ട്ണർക്ക് നമ്മൾ എത്രയാണ് കൊടുത്തത്? വൺ ബൈ ഫൈവ് ആണ് പുതിയ പാർട്ട്ണർക്ക് കൊടുത്തത്. ഇനി നമുക്ക് ഇവിടെ ഒരു അസംപ്ഷൻ ഉണ്ട്, ഇങ്ങനെ എഴുതാം. ലെറ്റ് ദി ടോട്ടൽ ഷെയർ ഓഫ് ദി ഫേം ഈസ് വൺ. ഈ ബിസിനസിന്റെ മൊത്തത്തിലുള്ള ഷെയർ വൺ ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ബിസിനസിന്റെ ടോട്ടൽ ഷെയർ വൺ ആണെങ്കിൽ ഈ വൺ എന്ന് പറയുന്ന ടോട്ടൽ ഷെയറിൽ നിന്ന് ഈ പുതിയതായിട്ട് വന്ന സിക്ക് ഇപ്പൊ എത്ര കൊടുത്തു? വൺ ബൈ ഫൈവ് കൊടുത്തു. ശരിയല്ലേ? ഈ ബിസിനസിന്റെ ടോട്ടൽ ഷെയർ വൺ ആണെങ്കിൽ നമ്മൾ അങ്ങനെ സങ്കല്പിക്കുകയാണ്, ലെറ്റ് ദി ടോട്ടൽ ഷെയർ ഓഫ് ദി ഫേം ഈസ് വൺ എന്ന് പറഞ്ഞ് സങ്കല്പിക്കുക. ഇപ്പൊ ഫേമിന്റെ ടോട്ടൽ ഷെയർ വൺ ആണെങ്കിൽ ഈ വണ്ണിൽ നിന്ന് പുതിയ പാർട്ട്ണർക്ക് ഇപ്പൊ എത്ര കൊടുത്തു? വൺ ബൈ ഫൈവ് കൊടുത്തില്ലേ. അപ്പൊ ഈ വണ്ണിൽ നിന്ന് വൺ ബൈ ഫൈവ് കൊടുത്തപ്പോൾ ഈ വണ്ണിൽ നിന്ന് വൺ ബൈ ഫൈവ് കുറഞ്ഞല്ലോ, പോയിട്ട് ബാലൻസ് ഉള്ളതാണ് ആർക്കുള്ളത്? എക്കും ബിക്കും ഉള്ളത്. അത് നമുക്ക് എത്ര നോക്കാം. ബാലൻസ് ഷെയർ ഓഫ് എ ആൻഡ് ബി. അപ്പൊ വണ്ണിൽ നിന്ന് വൺ ബൈ ഫൈവ് കൊടുത്തു, അപ്പൊ വണ്ണിൽ നിന്ന് വൺ ബൈ ഫൈവ് കുറയ്ക്കണം. വൺ മൈനസ് വൺ ബൈ ഫൈവ്, വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ വൺ, വേറെ വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ വൺ. എനി നമ്പർ വെറുതെ എഴുതി കഴിഞ്ഞാൽ ബൈ വൺ എന്ന് എഴുതാം നമുക്ക്. അപ്പൊ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത്, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത്, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഫൈവ് ഇന്റു വൺ ഫൈവ്, മൈനസ് വൺ ഇന്റു വൺ വൺ, ബൈ വൺ ഇന്റു ഫൈവ് ഫൈവ്, ഇത്ര വന്നു ഫോർ ബൈ ഫൈവ്. അപ്പൊ ഈ ഫോർ ബൈ ഫൈവ് ഇനി ആർക്കൊക്കെ ഉള്ളതാ? എക്കും ബിക്കും. അപ്പൊ ഈ ഫോർ ബൈ ഫൈവ് ഇനി ആരൊക്കെ വീതിച്ചെടുക്കും? എയും ബിയും കൂടെ വീതിച്ചെടുക്കും. ഇനി എങ്ങനെയാണ് അവരത് വീതിച്ചെടുക്കുന്നത് നോക്കാം. അപ്പൊ ഈ ഫോർ ബൈ ഫൈവ് എയും ബിയും കൂടെ ഇനി എങ്ങനെയാണ് വീതിക്കുന്നത് നോക്കാം നമുക്ക്. അപ്പൊ നോക്കിയേ, ഈ ഫേമിന്റെ മൊത്തം ഷെയർ നമ്മൾ വൺ ആയിട്ട് സങ്കല്പിച്ചു, അതിൽ നിന്ന് വൺ ബൈ ഫൈവ് പുതിയ പാർട്ട്ണർക്ക് കൊടുത്തു, പോയിട്ട് ബാലൻസ് എത്രയുണ്ട്? ഫോർ ബൈ ഫൈവ്. ഈ ഫോർ ബൈ ഫൈവ് ആര് വീതിച്ചെടുക്കും? എയും ബിയും വീതിച്ചെടുക്കും. ഇനി എയും ബിയും ഈ ഫോർ ബൈ ഫൈവ് എങ്ങനെ വീതിച്ചെടുക്കും? അവരെ ഓൾഡ് റേഷ്യോയില് വീതിച്ചെടുക്കും. എയുടെ ഓൾഡ് റേഷ്യോ എത്രയാ? ടു ബൈ ത്രീ. ബിയുടെ ഓൾഡ് റേഷ്യോ വൺ ബൈ ത്രീ. അതായത് ഈ ഫോർ ബൈ ഫൈവിന്റെ ടു ബൈ ത്രീ എക്കും കിട്ടും, ഈ ഫോർ ബൈ ഫൈവിന്റെ വൺ ബൈ ത്രീ ബിക്കും കിട്ടും. അപ്പൊ എക്ക് എത്ര കിട്ടും? എസ് ന്യൂ ഷെയർ, എയുടെ പുതിയ ഷെയർ എത്ര വരും നോക്കി. ഈ ഫോർ ബൈ ഫൈവിന്റെ എത്ര കിട്ടും? ടു ബൈ ത്രീ. ഫോർ ബൈ ഫൈവിന്റെ ടു ബൈ ത്രീ ഇൻറ്റു ചെയ്താൽ മതി. ഇനി ബിയുടെ ന്യൂ ഷെയർ ആണെങ്കിലോ, ബീസ് ന്യൂ ഷെയർ. ഇനി ബിക്ക് എത്ര കിട്ടുന്നത്? ഈ ഫോർ ബൈ ഫൈവിന്റെ വൺ ബൈ ത്രീ. ഫോർ ബൈ ഫൈവിന്റെ വൺ ബൈ ത്രീ എത്രയൊക്കെ വരും നോക്കിയാൽ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരെ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആഡ് ലെസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരെ നേരെ മൾട്ടിപ്ലൈ ആണ്. ഫോർ ഇന്റു ടു
by 5 into 3, 15. Ivada 4 into 1, 4. 5 into 3, 15. Appa A-da pudhiya share kitti 8 by 15. B-da pudhiya share kitti 4 by 15. Iniyana nammal ivare new ratio ezhuthan povunnu. New ratio ezhuthan enganu nokku. New ratio. ആദ്യം എയുടെ ന്യൂ റേഷ്യോ ദൈ കിട്ടിയതാണ് എയുടെ ന്യൂ റേഷ്യോ 8 ബൈ 15. ബിയുടെ ന്യൂ റേഷ്യോ, ബിയുടെ ന്യൂ റേഷ്യോ ആണ് ദൈപ്പ കിട്ടിയത് 4 ബൈ 15. ഇനി ഒരു പാർട്ട്ണറും കൂടെ ഉണ്ടല്ലോ, മൂന്ന് പാർട്ട്ണറിനും കൂടെ ചേർത്തിട്ടല്ലേ ന്യൂ റേഷ്യോ എഴുതുന്നത്. ഓൾഡ് പാർട്ട്ണേഴ്സിന് മാത്രമാണ് ഓൾഡ് റേഷ്യോ ഉള്ളത്. മൂന്ന് പാർട്ട്ണേഴ്സിനും കൂടെ പുതിയ എല്ലാ പാർട്ട്ണേഴ്സിനും കൂടെ ചേർത്തിട്ടാണ് ന്യൂ റേഷ്യോ ഉള്ളത്. ഇനി പുതിയ പാർട്ട്ണറിന്റെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് അവൻ വന്നപ്പോ അവന് ഒരു ഷെയർ കൊടുത്തില്ലേ, അത് തന്നെയാണ് അവന്റെ ന്യൂ റേഷ്യോ 1 by 5. ഇനി നമ്മൾ ഇത് റേഷ്യോയിൽ എഴുതുമ്പോഴോ 8 by 15 is to 4 by 15 is to 1 by 5. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റേഷ്യോ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയിരിക്കണം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ എന്താണ്? 15 ആണ്. ഇതിന്റെ ഡിനോമിനേറ്റർ എത്രയാ? 5 ആണ്. അപ്പൊ ഇതിന്റെയും ഡിനോമിനേറ്ററിനെ എത്രയിലോട്ട് മാറ്റണം? 15ലോട്ട് മാറ്റണം. ഇത് 15 ആവണമെങ്കിൽ ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം ഒരു ഫ്രാക്ഷൻസിൽ നമ്മൾ എന്തെങ്കിലും എമൗണ്ട് ആഡ് ചെയ്യോ ലെസ്സിയോ ചെയ്താൽ അത് മുകളിലും താഴെയും ഒരേപോലെ ചെയ്യണം. അപ്പൊ ഈ ഡിനോമിനേറ്ററിന് 5 നിന്ന് 15ലോട്ട് മാറ്റണമെങ്കിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ എങ്കിൽ നിങ്ങൾ മുകളിലും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ 8 ബൈ 15 ഈസ് ടു 4 ബൈ 15 ഈസ് ടു, ഇവിടെ മുകളിലും താഴെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 1 × 3 എത്ര വരും? 3. താഴെ എത്രയായി? 15. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ, അപ്പൊ ഇങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇനി റേഷ്യോ എഴുതുമ്പോ 8:4:3. ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 8:4:3. അല്ലാതെ ഇവിടെ വന്നതുപോലെ 8:4:1 എന്ന് എഴുതി വെക്കരുത്. അങ്ങനെ എഴുതിയാൽ തെറ്റാണ്. കാരണം മൂന്നിന്റെ ഡിനോമിനേറ്റർ എന്തല്ല? സെയിം അല്ല. എപ്പോഴും ന്യൂ റേഷ്യോ എഴുതുക, റേഷ്യോ എഴുതുമ്പോൾ റേഷ്യോയുടെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയിരിക്കണം. സെയിം അല്ലെങ്കിൽ അത് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് സെയിം ആക്കണം. ഇപ്പൊ ന്യൂ റേഷ്യോ കിട്ടി 8:4:3. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. ആദ്യം എയുടെ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാം. ആദ്യത്തെ പറഞ്ഞത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അല്ലേ? സാക്രിഫൈസ് റേഷ്യോ ഇക്വേഷൻ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എയുടെ ഓൾഡ് റേഷ്യോ എത്രയാ? 2/3 മൈനസ് ബിയുടെ ന്യൂ റേഷ്യോ എത്രയാ? അതാണ് 8/15. അതാണ് നടക്കുന്നത്. 8, 4 എല്ലാം 12, 3, 15 ഒന്നില്ലേ? 8/15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 15 × 2 എത്ര വരും? 30. മൈനസ് 8 × 3 24 ഡിവൈഡഡ് ബൈ 15 × 3 45. ഇതെത്ര വരും? 30 − 24 ചെയ്യുമ്പോൾ 6/45. എയുടെ സാക്രിഫൈസ് കിട്ടി. ഇനി അടുത്ത ആരെ കണ്ടുപിടിക്കാം? ബിയുടെ. ബിയുടെ ഓൾഡ് റേഷ്യോ എത്രയാ? 1/3 മൈനസ് ബിയുടെ ന്യൂ റേഷ്യോ എത്രയാ? അതാണ്ട് 4/15. 4/15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 15 × 1 15 മൈനസ് 3 × 4 12 ബൈ 15 × 3 45. ഇത് എത്ര വരും? 15 − 12 3. 3/45. അപ്പൊ സാക്രിഫൈസിംഗ് റേഷ്യോ എത്രയൊക്കെയാ? 6/45 3/45. 6/45 ഈസ് ടു 3/45. കണ്ട ഡിനോമിനേറ്റർ രണ്ട് സെയിം കണ്ട. അപ്പൊ 6:3 6:3 കണ്ട. അപ്പൊ നമ്മുടെ സാക്രിഫൈസിംഗ് റേഷ്യോ കിട്ടി. അപ്പൊ രണ്ടാമത്തെ കേസ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? വെൻ ദേർ ഇസ് നോ ചേഞ്ച് ഇൻ റിലേറ്റീവ് റേഷ്യോ. റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഇല്ലാത്ത കേസ് ആണെങ്കിൽ അതെങ്ങനെ മനസ്സിലാവും? ഓൾഡ് റേഷ്യോയിലെ ഡിനോമിനേറ്ററിലെ നമ്പർ അല്ല ന്യൂ റേഷ്യോയുടെ ഡിനോമിനേറ്ററിന്റെ നമ്പർ എങ്കിൽ, ഇതിന്റെ അടുത്ത നമ്പർ അല്ല ഇവിടെ ഉള്ളതെങ്കിൽ ഇതാണ് റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ നേരത്തെ പോലെ ഒരുമിച്ച് എഴുതിയാലൊന്നും ന്യൂ റേഷ്യോ കിട്ടില്ല. അപ്പൊ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഫേമിന്റെ മൊത്തം ഷെയറിനെ 1 ആയിട്ട് സങ്കല്പിക്കുക, അതിൽ നിന്ന് പുതിയ പാർട്ട്ണർക്ക് കൊടുത്ത ഷെയർ എത്രയാണോ അത് കുറയ്ക്കുക. കുറച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ആർക്കുള്ളത്? ഓൾഡ് പാർട്ട്ണേഴ്സിനുള്ളത്. അത് ഓൾഡ് പാർട്ട്ണേഴ്സ് അവരെ ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്യും? വീതിച്ചെടുക്കും. അപ്പൊ ആദ്യത്തെ ആൾ വീതിച്ചെടുത്തു, രണ്ടാമത്തെ ആളും വീതിച്ചെടുത്തു. അപ്പൊ ആദ്യത്തെ ആൾക്ക് വീതിച്ചെടുത്തപ്പോൾ കിട്ടിയതാണ് അയാളുടെ ന്യൂ റേഷ്യോ, രണ്ടാമത്തെ ആളും വീതിച്ചെടുത്തപ്പോൾ കിട്ടിയതാണ് അയാളുടെ ന്യൂ റേഷ്യോ. അങ്ങനെ ഓരോരുത്തരുടെയും ന്യൂ റേഷ്യോ നമ്മൾ എഴുതി.
അങ്ങനെ ഓരോരുത്തർ മൂന്ന് പേര് ന്യൂ റേഷ്യോ ഒരുമിച്ച് എഴുതിയപ്പോ മൂന്ന് പേരെ ന്യൂ റേഷ്യോ ഡിനോമിനേറ്റർ എന്തല്ല, സെയിം അല്ല, മൂന്നാമത്തവന്റെ ഡിനോമിനേറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു, സെയിം ആക്കി. എന്നിട്ട് നമ്മൾ ന്യൂ റേഷ്യോ എഴുതി. അപ്പൊ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ ആയി. ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ കുറച്ചപ്പോ എന്ത് കിട്ടി, സാക്രിഫൈസിംഗ് റേഷ്യോ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. മൂന്ന് ടൈപ്പ് പ്രോബ്ലം ഇപ്പൊ നമ്മൾ വർക്ക് ഔട്ട് ചെയ്തു. ഒന്നാമത്തെ ടൈപ്പ് പ്രോബ്ലത്തിനകത്ത് നമ്മുടെ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും നേരിട്ട് തന്നു, അപ്പൊ നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ പെട്ടെന്ന് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ കേസിൽ ന്യൂ റേഷ്യോ തന്നില്ല, ആ ന്യൂ റേഷ്യോ തരാത്ത കേസ് തന്നെ രണ്ട് കേസാണ് നമ്മളിപ്പോ ചെയ്തത്. ഒന്ന് റിലേറ്റീവ് റേഷ്യോയില് നോ ചേഞ്ച്, ചേഞ്ച് ഇല്ലാത്ത കേസ്. രണ്ടാമത് ഇപ്പൊ പഠിച്ചത് റിലേറ്റീവ് റേഷ്യോയില് ചേഞ്ച് ഉള്ള കേസ്. അപ്പൊ ഈ മൂന്ന് ടൈപ്പ് പ്രോബ്ലം ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് ഒന്ന് രണ്ട് ടൈപ്പ് കൂടി ഇതിനകത്ത് ഇനി പഠിക്കാനുണ്ട്. ഇവിടെ ഒരു മൂന്ന് പ്രോബ്ലം വെച്ചിട്ടുണ്ട്. ഈ ഒരു മൂന്ന് പ്രോബ്ലവും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. നമ്മളിപ്പൊ പഠിച്ച മൂന്ന് രണ്ട് ടൈപ്പിലെ പ്രോബ്ലംസ് ആണ് ഇവിടെ ആകെ ഉള്ളത്. പ്രവീണ ആൻഡ് ധന്യ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 7:3. അപ്പൊ ഓൾഡ് റേഷ്യോ എന്നുണ്ട്. ദേ അഡ്മിറ്റ് മാലിനി ഇൻ ടു ദി ഫോം. ദ ന്യൂ റേഷ്യോ എമംഗ് പ്രവീണ ധന്യ മാലിനി ഈസ് 5:2:3. അപ്പൊ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും നേരിട്ട് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് സാക്രിഫൈസിംഗ് റേഷ്യോ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി. ഇവിടെ ഞാൻ ഹിന്റ് ആയിട്ട് അതിന്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്, ഇത് തന്നെ കിട്ടണം. ഇനി അടുത്തത് മാല ആൻഡ് അനിത ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. അപ്പൊ രണ്ടുപേരെയും ഓൾഡ് റേഷ്യോ 3:2. മേഴ്സി ഈസ് അഡ്മിറ്റഡ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ് വിത്ത് 1/5 ഷെയർ ഇൻ ദി പ്രോഫിറ്റ്. അപ്പൊ പുതിയ പാർട്ട്ണറിന്റെ ഷെയർ 1/5 ആണ്. അപ്പൊ റിലേറ്റീവ് റേഷ്യോയിൽ ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം ന്യൂ റേഷ്യോയും കാൽക്കുലേറ്റിംഗ് ബാക്കി റേഷ്യോകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഇവിടെ ന്യൂ റേഷ്യോ കിട്ടേണ്ട ഇതാണ്, സാക്രിഫൈസിംഗ് റേഷ്യോ കിട്ടേണ്ടത് ഇതാണ്. മൂന്നാമത്തത് അംബിക ധരണി പത്മ ആർ പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ ഓൾറെഡി മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി ഒരാളെ കൂടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാല് പേര് വരും. അപ്പൊ ഓൾഡ് റേഷ്യോ തന്നെ മൂന്ന് പേർക്കൊക്കെ ഉണ്ടാവും. അംബിക ധരണി പത്മ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫോം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 5:3:2 ആണ് ഓൾഡ് റേഷ്യോ. ദേ അഡ്മിറ്റ് രമ്യ ഫോർ 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. 25% പ്രോഫിറ്റ്, ഓക്കെ, 25% പ്രോഫിറ്റ് എന്നാ പറഞ്ഞേക്കുന്നത്, ഷെയർ ആയിട്ടല്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ആദ്യം ഷെയർ ആക്കി മാറ്റണം. 25% എന്ന് പറഞ്ഞാൽ എത്രയാ, 25/100, ശരിയല്ലേ. ഇത് വെട്ടി എന്ത് വരും, 25 ഇവിടെ നാല് പ്രാവശ്യം പോവില്ല, അപ്പൊ 1/4. അപ്പൊ 25% എന്ന് പറഞ്ഞാൽ എത്രയാ, 1/4. അപ്പൊ പുതിയ പാർട്ട്ണറിന്റെ ഷെയർ എത്രയാ, 1/4. കാൽക്കുലേറ്റ് ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. ഈ മൂന്ന് പ്രോബ്ലവും സ്വന്തമായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, ഇങ്ങനെ ചെയ്യുന്നെന്നുള്ളത് പറഞ്ഞുതരാം.